വിശദമായ വാർത്തയിലേക്ക്. തുടർച്ചയായ വർധനവിന് ശേഷം ഇന്ധനവില കുറച്ച് കേന്ദ്ര സർക്കാർ. പെട്രോൾ ലിറ്ററിന് 5 രൂപയും ഡീസലിന് 10 രൂപയും കുറച്ചു. എക്സൈസ് തീരുവയിലാണ് കുറവ് വരുത്തിയത്. ദീപാവലി തലേന്നാണ് കേന്ദ്ര സർക്കാർ തീരുമാനം പ്രഖ്യാപിച്ചത്. കെ പി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ഇന്ധനവിലയിൽ പൊറുതുമുട്ടിയ ജനത്തിന് ദിവാലി സർപ്രൈസ് ആണോ കേന്ദ്രത്തിന്റെ? ധന്യ, നിലവിൽ തുടർച്ചയായ ഇന്ധനവില വർധനവിന് ശേഷമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രധാനപ്പെട്ട ഒരു തീരുമാനം എത്തിയിട്ടുള്ളത്. പെട്രോളിന് 5 രൂപയും ഡീസലിന് 10 രൂപയുമാണ് കുറച്ചിട്ടുള്ളത്. ക്രൂഡ് ഓയിൽ വില രാജ്യാന്തര വിപണിയിൽ ഉയർന്നതാണ് ഇന്ധനവില കൂടാൻ കാരണമെന്ന് ധനമന്ത്രാലയം വ്യക്തമാക്കി. പെട്രോളിനേക്കാൾ കൂടുതൽ ഡീസലിന് നികുതി ഇളവ് നൽകിയത് റാബി വിളവെടുപ്പ് കാലം ഉൾപ്പെടെ കർഷകരുടെ താല്പര്യം കൂടി മുൻനിർത്തിയാണ്. അടിയന്തര ആശ്വാസ നടപടി ഇപ്പോൾ അവശ്യ വസ്തുക്കളുടെ വിലക്കയറ്റം തടയുമെന്നും സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകും എന്നുമാണ് ധനമന്ത്രാലയം വിശദീകരിക്കുന്നത്. എന്നാൽ ഈ വർഷത്തെ റെക്കോർഡ് വർധനവിന് ശേഷമാണ് ഇപ്പോൾ വില കുറയുന്നത് എന്നതും വസ്തുതയാണ്. ഒക്ടോബറിൽ പെട്രോൾ ലിറ്ററിന് 7.82 രൂപയും ഡീസൽ ലിറ്ററിന് 8.71 രൂപയുമായിരുന്നു കൂടിയത്. 2020 മെയ് 5 മുതലുള്ള കണക്ക് പ്രകാരം പെട്രോളിന്റെ എക്സൈസ് തീരുവ ലിറ്ററിന് 37.38 രൂപ വരെ എത്തിയിരുന്നു. ഡീസലിന് ഇത് 27.98 രൂപയുമാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ എക്സൈസ് തീരുവ വഴിയുള്ള വരുമാനത്തിൽ മാത്രം 33% വർധനവും കേന്ദ്ര സർക്കാരിന് ലഭിച്ചിരുന്നു. 2021 ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ 1.71 ലക്ഷം കോടി രൂപയായിരുന്നു എക്സൈസ് തീരുവ വഴിയുള്ള വരുമാനമായി കേന്ദ്ര സർക്കാരിന് ലഭിച്ചിട്ടുള്ളത്. അതേസമയം ഈ എണ്ണ കമ്പനികൾക്കാണ് നിലവിൽ വില നിയന്ത്രണ അവകാശം എന്നിരിക്കെ കേന്ദ്ര സർക്കാരിന് കീഴിലാണ് ഇത്തരം എണ്ണ കമ്പനികളിൽ പലതും എന്നത് തന്നെയാണ് വലിയ തോതിൽ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ തുടർച്ചയായ വില വർധനവിൽ വലിയ പ്രതിഷേധം അലയടിച്ചിരുന്നു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ പ്രതിഷേധങ്ങൾ ശക്തമാവുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ആണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അടിയന്തര നടപടിയായി ദീപാവലി തലേന്ന് തന്നെ പ്രഖ്യാപനം അറിയിച്ചിട്ടുള്ളത്. മണ്ണെണ്ണയ്ക്ക് കേന്ദ്രം 8 രൂപ വർദ്ധിപ്പിച്ചെങ്കിലും സംസ്ഥാനത്ത് 2 മാസത്തേക്ക് മണ്ണെണ്ണ വില കൂടില്ല. നവംബർ ഡിസംബർ മാസങ്ങളിൽ വിതരണം ചെയ്യാനുള്ള മണ്ണെണ്ണ സ്റ്റോക്ക് ഉണ്ടെന്ന് മന്ത്രി GR അനിൽ അറിയിച്ചു. പഴയ വിലയായ 47 രൂപയ്ക്ക് 2 മാസവും മണ്ണെണ്ണ വിതരണം ചെയ്യും. കുറഞ്ഞ വിലയ്ക്ക് മണ്ണെണ്ണ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തെഴുതുമെന്നും മന്ത്രി GR അനിൽ ന്യൂസ് 18നോട് പറഞ്ഞു. നമുക്ക് നവംബർ ഡിസംബർ മാസങ്ങളിൽ വിതരണം ചെയ്യാനുള്ള മണ്ണെണ്ണ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ 2 മാസങ്ങളിലെയും മണ്ണെണ്ണയുടെ വില നിലവിലുള്ള 47 രൂപയ്ക്ക് കൊടുക്കാൻ കഴിയുന്നതാണ്. അത് കഴിഞ്ഞ് ആവശ്യമായിട്ടുള്ള മണ്ണെണ്ണ കേന്ദ്രം നമുക്ക് സഹായകരമായ നിലപാടെടുത്താൽ മാത്രമേ വിതരണം ചെയ്യാൻ കഴിയുകയുള്ളൂ. ഗ്രൂപ്പുകളുടെ എതിർപ്പ് തള്ളി KPCC നിർവാഹക സമിതി യോഗം. പുനഃസംഘടനയുമായി മുന്നോട്ടു പോകാൻ യോഗം തീരുമാനിച്ചു. യൂണിറ്റ് കമ്മിറ്റികൾ വഴി അംഗത്വം വിതരണം നടത്തും. 14 DCC കളും പുനഃസംഘടന തുടരണമെന്ന് നിലപാടെടുത്തു. യൂണിറ്റ് കമ്മിറ്റികളെയും DCC കൾ പിന്തുണച്ചു. TG സജിത്ത് ചേരുന്നു. സഹിത, എതിർപ്പ് മറികടന്ന് മുമ്പോട്ട് പോകാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത്? ധന്യ, ഇന്ന് ചേർന്ന KPCCയുടെ നിർവാഹക സമിതി യോഗം പുനഃസംഘടന പൂർണ്ണാർത്ഥത്തിൽ നടപ്പിലാക്കാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ KPCC നേതൃയോഗത്തിൽ ഗ്രൂപ്പുകളടക്കം പുനഃസംഘടന നടത്തുന്നതിനെതിരെ ശക്തമായ നിലപാടെടുത്തിരുന്നു. AI ഗ്രൂപ്പുകൾ ഇക്കാര്യത്തിൽ ഒരേ നിലപാടാണ് സ്വീകരിച്ചത്. അതായത് ഇനി പുനഃസംഘടന നടപടികൾക്ക് പ്രസക്തിയില്ലെന്നും സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പുനഃസംഘടന നിർത്തിവെക്കണമെന്നുമാണ് ഇവർ ആവശ്യപ്പെട്ടത്. പക്ഷേ ഇന്നത്തെ നിർവാഹക സമിതി യോഗം പുനഃസംഘടന നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ബ്ലോക്ക് തലം വരെ പുനഃസംഘടന നടത്താനാണ് ഇപ്പോൾ തീരുമാനമുണ്ടായിരിക്കുന്നത്. 14 DCC അധ്യക്ഷന്മാരും ഇതിന് പിന്തുണ നൽകിയിരിക്കുന്നു. എന്നാൽ ചില DCC അധ്യക്ഷന്മാർ ചില സംശയങ്ങൾ യോഗത്തിൽ പ്രകടിപ്പിച്ചിരുന്നു. മലപ്പുറം, കോട്ടയം അടക്കമുള്ള ജില്ലകളിലെ DCC അധ്യക്ഷന്മാരാണ് ഇക്കാലത്ത് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. അതായത് ഒഴിവുകളിൽ മാത്രം നികത്തി മുന്നോട്ട് പോവുക, മറ്റ് പുനഃസംഘടനയ്ക്ക് പ്രസക്തിയില്ല എന്ന നിലപാട് ഇവർ സ്വീകരിച്ചു. പക്ഷേ ഭൂരിപക്ഷവും പുനഃസംഘടന പൂർണ്ണാർത്ഥത്തിൽ പൂർത്തിയാക്കാനാണ് നിർദ്ദേശമുണ്ടായിരിക്കുന്നത്. സംഘടനാ തെരഞ്ഞെടുപ്പ് നടപടികളുമായി മുന്നോട്ട് പോകും. ഇതിന്റെ ഭാഗമായി പുതിയതായി രൂപീകരിച്ച കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റികൾ പുതിയ കമ്മിറ്റികളിൽ മെമ്പർഷിപ്പ് നൽകിക്കൊണ്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനും തീരുമാനമെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ദിവസം പൂർണ്ണമായി ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നത്.
ഇന്ത്യൻ നിർമ്മിത കോവിഡ് വാക്സിനായ കോവാക്സിന് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം. 18 വയസ്സ് മുതലുള്ളവർക്ക് അടിയന്തര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനാണ് ലോകാരോഗ്യ സംഘടനയുടെ സാങ്കേതിക ഉപദേശക സംഘം ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ ഉപയോഗാനുമതി നൽകിയ കോവാക്സിൻ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും അംഗീകരിച്ചിരുന്നില്ല. WHO അംഗീകരിച്ചതോടെ കോവാക്സിൻ സ്വീകരിച്ച ആളുകൾക്ക് മറ്റ് രാജ്യങ്ങളിൽ പ്രവേശിക്കാൻ അനുമതി ലഭിക്കും. കഴിഞ്ഞ April 19 അനുമതിക്കായി ഭാരത് ബയോടെക് ലോകാരോഗ്യ സംഘടനയ്ക്ക് അപേക്ഷ സമർപ്പിച്ചത്. എന്നാൽ വാക്സിൻ പരീക്ഷണ ഫലം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നൽകാൻ ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെടുകയായിരുന്നു. കഴിഞ്ഞ മാസം 26 ചേർന്ന യോഗത്തിന് ശേഷവും വാക്സിൻ എത്രത്തോളം പ്രതിരോധശേഷി കൈവരിക്കുന്നു എന്നത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ സമർപ്പിക്കാൻ ഭാരത് ബയോടെക്കിനോട് സമിതി ആവശ്യപ്പെട്ടിരുന്നു. 77.8% ഫലപ്രാപ്തിയുണ്ടെന്നാണ് ഭാരത് ബയോടെക് വ്യക്തമാക്കിയത്. ഇതേ തുടർന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ ഉപദേശക സമിതി യോഗം ചേർന്ന് അനുമതിക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത്. കോവാക്സിൻ കോ WHO നെ ആജ് അപ്രൂവൽ ദിയാ ഹേ, ഇസ്ലിയെ മേ ഭാരത് കേ ഹമാരെ ICMR കേ സയന്റിസ്റ്റ്, ഭാരത് ബയോടെക് കേ വൈജ്ഞാനിക് സയന്റിസ്റ്റ് ഓർ ഭാരത് ബയോടെക് കമ്പനി കോ മേ ഹാർദിക് അഭിനന്ദൻ കർത്താ. കോവാക്സിന് WHO അംഗീകാരം നൽകുന്നത് കൂടുതൽ വാക്സിൻ നിർമ്മിക്കുന്നതിനും മറ്റു രാജ്യങ്ങളെ സഹായിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് പ്രചോദനമാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി G20 ഉച്ചകോടിയിൽ പറഞ്ഞിരുന്നു. News 18 ഡൽഹി. കോവിഡ് വാക്സിനേഷൻ സംബന്ധിച്ച തെറ്റിദ്ധാരണകൾ മാറ്റാൻ സംസ്ഥാനങ്ങൾ മതസാമുദായിക നേതാക്കളുടെ സഹകരണം തേടണമെന്ന് പ്രധാനമന്ത്രി. വാക്സിൻ വിതരണം വേഗത്തിലാക്കാൻ വീടുകളിലെത്തി കോവിഡ് വാക്സിൻ നൽകാനും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. വാക്സിനേഷൻ 50% താഴെ നടക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ജില്ലാ കളക്ടർമാർ എന്നിവരുടെ യോഗത്തിലാണ് പ്രധാനമന്ത്രി ഈ ആവശ്യം മുന്നോട്ട് വച്ചത്. വാക്സിനേഷൻ ത്വരിതപ്പെടുത്താൻ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ഊർജിതമാക്കാനും നരേന്ദ്രമോദി നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ഒരു ഡോസ് വാക്സിൻ എടുത്തവർക്കും സിനിമാ തിയേറ്ററുകളിൽ പ്രവേശനം അനുവദിക്കാൻ തീരുമാനം. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് അവലോകന യോഗത്തിലാണ് തീരുമാനം. വിവാഹ മരണാനന്തര ചടങ്ങുകളിലും പൊതുപരിപാടികളിലും കൂടുതൽ പേർക്ക് പങ്കെടുക്കാം. അടച്ചിട്ട ഹാളുകളിൽ 100 പേർക്കും ഔട്ട്ഡോർ ആണെങ്കിൽ 200 പേർക്കുമാണ് പ്രവേശനം. സംസ്ഥാനത്ത് 7312 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ 69,680 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 51 മരണവും ഇന്ന് സ്ഥിരീകരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പീൽ നൽകിയ 239 മരണവും മതിയായ രേഖകളില്ലാത്തത് കാരണം സ്ഥിരീകരിക്കാതിരുന്ന 72 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണസംഖ്യ 32,598. 8,484 പേർക്ക് കൂടി രോഗം ഭേദമായി. WIPR 10 മുകളിലുള്ള 115 വാർഡുകൾ. സിനിമാ തിയേറ്ററുകളിലെ ടിക്കറ്റിന്മേലുള്ള വിനോദ നികുതി ഒഴിവാക്കാൻ തീരുമാനം. സിനിമാ സംഘടനകളുടെ ആവശ്യത്തെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന വിവിധ വകുപ്പുകളുടെ യോഗത്തിലാണ് തീരുമാനമായത്. കഴിഞ്ഞ April 1 അടുത്ത മാസം 31 വിനോദ നികുതിയാണ് ഒഴിവാക്കുക. തിയേറ്ററുകൾ അടഞ്ഞുകിടന്ന കാലയളവിലെ വൈദ്യുതി ഫിക്സഡ് ചാർജിൽ 50% ഇളവ് നൽകാനും കെട്ടിട നികുതി പൂർണ്ണമായി ഒഴിവാക്കാനും തീരുമാനിച്ചു. അതേസമയം 50% സീറ്റിംഗ് കപ്പാസിറ്റി എന്ന നിബന്ധന തുടരുമെന്നും സർക്കാർ അറിയിച്ചു. തിയേറ്ററുകൾക്ക് പ്രത്യേക ധനസഹായ പാക്കേജ് വേണമെന്ന ആവശ്യം ധനവകുപ്പ് ചർച്ച ചെയ്ത് തീരുമാനിക്കും. KSRTC ജീവനക്കാരുടെ പണിമുടക്കിൽ മാറ്റമില്ല. തൊഴിലാളി യൂണിയനുകൾ ഗതാഗത മന്ത്രിയുമായി നടത്തിയ ശമ്പള പരിഷ്കരണ ചർച്ച പരാജയപ്പെട്ടതോടെ ആണ് തീരുമാനം എടുത്തിരിക്കുന്നത്. വെള്ളിയും ശനിയുമാണ് പണിമുടക്ക്. ശമ്പള പരിഷ്കരണം നടപ്പാക്കാൻ ധനമന്ത്രിയുമായി വീണ്ടും കൂടിയാലോചന വേണമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു. ട്രേഡ് യൂണിയനുകൾ ആവശ്യപ്പെടുന്നതനുസരിച്ചാണെങ്കിൽ പ്രതിമാസം 150 കോടി രൂപ ഗവൺമെന്റ് സഹായം ചെയ്യുന്ന സ്ഥലത്ത് പ്രതിമാസം 180 കോടി രൂപയായി വർദ്ധിപ്പിക്കേണ്ടി വരും. 30 കോടി രൂപയുടെ വർധനവാണ് പ്രതിമാസം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചപ്പോൾ അതേക്കുറിച്ച് അത്രയും വലിയൊരു ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെന്റ്, 30 കോടി രൂപ എന്തറിയോ, 12 x 3 = 36, 360 കോടി രൂപയുടെ അഡീഷണൽ ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ് ഗവൺമെന്റിന് വരുന്നത്. അത്രയൊരു വലിയ കമ്മിറ്റ്മെന്റ് ഉന്നയിച്ച് കമ്മിറ്റ്മെന്റ് വരത്തക്ക രീതിയിലുള്ള ഒരു നിലപാടിലേക്ക് യൂണിയനുകൾ ആവശ്യപ്പെട്ടപ്പോൾ അതേക്കുറിച്ച് മുഖ്യമന്ത്രിയുമായും ധനമന്ത്രിയുമായും ചർച്ച ചെയ്ത് മറുപടി പറയാമെന്നും ഇക്കാര്യത്തിൽ പ്രതികൂലമായൊരു നിലപാടല്ല ഗവൺമെന്റിനുള്ളതെന്നുള്ള നിലപാട് യൂണിയനുകളോട് പറയുകയുണ്ടായി. IT മേഖലയിൽ പബ്ബുകൾ തുടങ്ങാനുള്ള തീരുമാനവുമായി സർക്കാർ മുന്നോട്ട്. IT മേഖലയിൽ പബ്ബുകൾ ഇല്ലാത്തത് പോരായ്മയാണെന്ന് നിക്ഷേപകർക്ക് പരാതിയുണ്ടെന്നും അത് പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു.
ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് രാത്രികാലങ്ങളിൽ ക്ഷീണം തീർക്കാൻ വൈൻ പാർലറുകൾ തുടങ്ങുമെന്ന പ്രഖ്യാപനം എന്തായെന്നായിരുന്നു ലീഗ് എം എൽ എ കുറുക്കുള്ളി മൊയ്തീന്റെ ചോദ്യം. അതിന് മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ: ആവശ്യമായ പബ്ബില്ല, ഇമാതിരി സൗകര്യങ്ങളില്ല. അത് പരിഹരിക്കുന്നതിനാണ് സർക്കാർ നേരത്തെ ഒരാലോചന നടത്തിയത്. പക്ഷേ എല്ലാം അടച്ചിടുന്ന ഘട്ടമാണല്ലോ കോവിഡ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ അതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് കടന്നില്ല എന്നേ ഉള്ളൂ. ഇനി നമ്മൾ തുറന്നു വരുന്നു, നമുക്ക് മറ്റു കാര്യങ്ങൾ ആലോചിക്കാം. സംസ്ഥാനത്ത് നിക്ഷേപത്തിന് തയ്യാറെടുത്ത നിസാൻ പോലുള്ള ബഹുരാഷ്ട്ര കമ്പനികളുടെ പ്രതിനിധികളാണ് അടിസ്ഥാന സൗകര്യങ്ങളിലെ പോരായ്മയ്ക്കൊപ്പം ഉല്ലാസ കേന്ദ്രങ്ങളിലെ കുറവും ചൂണ്ടിക്കാട്ടിയത്. സർക്കാരുമായുള്ള ചർച്ചയിൽ കമ്പനികൾ നിർദ്ദേശമായി ഇക്കാര്യം അറിയിച്ചു. അതുകൂടി പരിഗണിച്ചായിരുന്നു പബ്ബുകൾ തുടങ്ങാനുള്ള സന്നദ്ധത മുഖ്യമന്ത്രി നേരത്തെ വ്യക്തമാക്കിയത്. കോവിഡ് അടച്ചിടലിൽ തടസ്സപ്പെട്ട നീക്കത്തിനാണ് വീണ്ടും ജീവൻ വയ്ക്കുന്നത്. സർക്കാർ തീരുമാനത്തിൽ കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രം പ്രതികരണമെന്ന് പ്രതിപക്ഷം. അല്ല, ഞങ്ങളത് ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് ഞങ്ങൾ യു ഡി എഫ് ചർച്ച ചെയ്തിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയാം. മദ്യശാലകൾ വ്യാപകമാകുന്നതിനെതിരെ സംസ്ഥാനത്ത് പ്രതിഷേധം ശക്തമാണ്. എന്നാൽ നിക്ഷേപം ആകർഷിക്കാൻ പ്രത്യേക സാമ്പത്തിക മേഖലകളിൽ ഇത്തരം ഇളവുകൾ അനിവാര്യമെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ. ന്യൂസ് 18 തിരുവനന്തപുരം. ചിറയൻകീഴ് ആനത്തലവട്ടത്ത് നവവരന് മർദ്ദനമേറ്റു. അന്യമതസ്ഥയായ പെൺകുട്ടിയെ വിവാഹം ചെയ്തതിന്റെ പേരിൽ മതം മാറാൻ ആവശ്യപ്പെട്ട് മർദ്ദിച്ചുവെന്നാണ് പരാതി. ഗുരുതരമായി പരിക്കേറ്റ ചിറയൻകീഴ് സ്വദേശി മിഥുനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ചിറയൻകീഴ് സ്വദേശിയായ മിഥുൻ ക്രിസ്ത്യൻ മതവിശ്വാസിയായ പെൺകുട്ടിയെ കഴിഞ്ഞ ദിവസമാണ് വിവാഹം ചെയ്തത്. ബന്ധത്തിൽ നിന്നും പിന്മാറാൻ പെൺകുട്ടിയുടെ വീട്ടുകാർ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും ഇരുവരും നിലപാടിൽ ഉറച്ചുനിന്നു. ഇതിനിടെ ഒത്തുതീർപ്പ് ചർച്ച എന്ന പേരിൽ ഇരുവരെയും പെൺകുട്ടിയുടെ വീട്ടുകാർ വിളിച്ചു വരുത്തി. മതം മാറാൻ ആവശ്യപ്പെട്ട് മിഥുനുമേൽ പെൺകുട്ടിയുടെ വീട്ടുകാർ സമ്മർദ്ദം ചെലുത്തുകയും പിന്നീട് മർദ്ദിക്കുകയും ചെയ്തെന്നാണ് പരാതി. എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് ഫാദർ പറഞ്ഞു ജാതി മാറണം, അപ്പൊ എന്റെ ഹസ്ബൻഡ് മാറത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു പൈസ തരാം പെൺകുച്ചിനെ വിടാൻ. ഹസ്ബൻഡ് പറഞ്ഞു വിടത്തില്ലെന്ന് പറഞ്ഞു. പട്ടിയെ തല്ലുന്ന പോലെ കമ്പ് വെച്ചും കൈ വെച്ചും ഒക്കെ അടിച്ച്, എന്നിട്ട് കൈ വെച്ച് അടിച്ച് അവസാനം ബോധം കെട്ട് വീണിട്ട് പോലും ആളെ ചവിട്ടി എന്നെ അടിച്ചായിരുന്നു. പെൺകുട്ടിയുടെ സഹോദരൻ ഡാനിഷിന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം. മർദ്ദിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഗുരുതരമായ പരിക്കേറ്റ മിഥുൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ചിറയൻകീഴ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ഓർത്തഡോക്സ് യാക്കോബായ പള്ളി തർക്കം പരിഹരിക്കാൻ പള്ളികളിൽ ഹിതപരിശോധന വേണമെന്ന നിലപാടുമായി നിയമപരിഷ്കരണ കമ്മീഷൻ. ജസ്റ്റിസ് കെ ടി തോമസ് ചെയർമാനായ സമിതി നൽകിയ ശുപാർശ നിയമമാക്കിയേക്കും. അതേസമയം ഹിതപരിശോധനയെ അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് ഓർത്തഡോക്സ് സഭ. ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കത്തിൽ നിർണായക നീക്കമാണ് ഉണ്ടായിരിക്കുന്നത്. തർക്കമുള്ള ഇടങ്ങളിൽ ആർക്കാണോ ഭൂരിപക്ഷം അവർക്ക് പള്ളി നൽകണം. ഇതിനായി ഹിതപരിശോധന നടത്തണമെന്ന് കമ്മീഷൻ ശുപാർശ ചെയ്തു. ഓരോ പള്ളിയും പ്രായപൂർത്തിയായവരെ കൊണ്ട് അവർ ഏതിനകത്താണ് നിൽക്കുന്നത്, യാക്കോബായിലാണോ ഓർത്തഡോക്സിലാണോ എന്നറിഞ്ഞ് ഭൂരിപക്ഷമായ ആളുകളുടെ പള്ളി അവർക്ക് വിട്ടുകൊടുക്കണം. ന്യൂനപക്ഷം ആയിട്ടുള്ളവർക്ക് ആ പള്ളിയിൽ തുടരുകയോ വേറെ പള്ളിയിലേക്ക് മാറുകയോ ചെയ്യാം. കമ്മീഷൻ ശുപാർശ അംഗീകരിച്ച സർക്കാർ നിയമം കൊണ്ടുവന്നേക്കും. അങ്ങനെ വരുന്നതോടെ സുപ്രീംകോടതി വിധി അപ്രസക്തമാകുമെന്നാണ് വിലയിരുത്തൽ. അപ്പൊ സുപ്രീംകോടതി വിധി തന്നെ പറയുന്നുണ്ട് നിയമസഭ ലെജിസ്ലേഷൻ വഴി വേണമെങ്കിൽ ഇത് മറികടക്കാം ഈ വിധി എന്ന സുപ്രീംകോടതിയുടെ വിധി പറയുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഹൈക്കോടതിയുടെയോ സുപ്രീംകോടതിയുടെയോ വിധി മറികടക്കാൻ ലെജിസ്ലേഷന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഹിതപരിശോധന അംഗീകരിക്കില്ലെന്ന നിലപാടാണ് ഓർത്തഡോക്സ് സഭയ്ക്കുള്ളത്. എന്നാൽ കമ്മീഷൻ ശുപാർശ യാക്കോബായ സഭയ്ക്ക് ആശ്വാസകരമാണ്. വിശ്വാസികളുടെ കണ്ണുനീര് ഒഴിവാക്കിക്കൊണ്ട് അവർ നിർമ്മിച്ചതായ ദേവാലയത്തിൽ ഭൂരിപക്ഷമുള്ള വിശ്വാസികൾക്ക് ആരാധിക്കുവാനുള്ള സാഹചര്യം കേരളത്തെ പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് നിശ്ചയമായും സംജാതമാകണം. തർക്കപരിഹാരത്തിനാണെങ്കിൽ അതിന് വേറെ 100 മുട്ട് മാന്യങ്ങളുണ്ട്. രാജ്യത്തിൻ്റെ നിയമങ്ങൾ ഞങ്ങൾ അനുസരിക്കുകയില്ലെന്നൊരു വിഭാഗത്തിന് വേണ്ടി പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുകയാണ്. രാജ്യത്തിൻ്റെ നിയമങ്ങൾ ഞങ്ങൾക്കും ബാധകമാണ്, ഞങ്ങൾ ഇന്ത്യക്കാരാണ്, ഇന്ത്യയുടെ നിയമം ഞങ്ങൾക്കും ബാധകമാണെന്ന് പറയല്ലേ ആദ്യം വേണ്ടത്. ഓർത്തഡോക്സ് സഭ എതിർപ്പുയർത്തുന്നതോടെ നിയമം വന്നാലും തർക്കങ്ങൾ നിലനിൽക്കാനാണ് സാധ്യത. അതേസമയം നിയമം ചൂണ്ടിക്കാട്ടി പള്ളിത്തർക്കത്തിൽ ഇടപെടാനാകും സർക്കാർ നീക്കം. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കൂടുതൽ വാർത്തകൾക്ക് മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം. വാർത്തകളിലേക്ക്. നെടുങ്കണ്ടം പാലാറിൽ മണ്ണിടിച്ചിൽ, ഗതാഗതം തടസ്സപ്പെട്ടു. ഹൈറേഞ്ചിൽ കനത്ത മഴയെ തുടർന്ന് തൂക്കുപാലം പാമ്പുക്കിൽ ഒട്ടേറെ വീടുകളിൽ
വെള്ളം കയറി കല്ലാർ ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ രാത്രി ഉയർത്തും. പ്രിൻസ് ചേരുന്നു. പ്രിൻസ്, വലിയ മഴയാണോ, എന്താണ് അവസ്ഥ? ഈ മണ്ണിടിച്ചിൽ വലിയ ഗുരുതരമായ പ്രശ്നം, പ്രത്യേകിച്ച് ഈ സമീപ പ്രദേശങ്ങളിൽ വീടുകളൊക്കെയുള്ള സ്ഥലമാണോ, ഇല്ലെങ്കിൽ ഗതാഗത തടസ്സം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ? ധന്യ, കഴിഞ്ഞ 2 മണിക്കൂറിലധികമായി ഹൈറേഞ്ചിലെ അതിർത്തി മേഖലകൾ, പ്രത്യേകിച്ച് നെടുങ്കണ്ടം, കരുണാപുരം പഞ്ചായത്തുകളിൽ അതിശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. കല്ലാർ പുഴയിലും പാലാർ കൈവരിയായ പാലാർ പുഴയിലും വെള്ളം നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. പാലാർ പള്ളിയോട് ചേർന്നിട്ടാണ് ഇപ്പോൾ മണ്ണിടിച്ചുണ്ടാകുന്നത്. പ്രദേശത്ത് വീണ്ടും മണ്ണ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. റോഡിലേക്ക് മണ്ണിടിഞ്ഞതോടെ നെടുങ്കണ്ടം തേവാരമെട്ട് പാതയിലെ ഗതാഗതം തടസ്സപ്പെട്ടു. നിരവധി വീടുകൾ സമീപ പ്രദേശങ്ങളായുണ്ട്. ഇവിടുന്ന് 3 വീടുകളെ കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു. ഒപ്പം തൂക്കുപാലത്തിന് സമീപം പാമ്പൂക്കിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. ഇവിടുന്ന് 30 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഒപ്പം രാമക്കൽമേട്, ആനക്കല്ല് തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിശക്തമായ മഴയാണ് കുറച്ച് മണിക്കൂറുകളായി ഈ ഹൈറേഞ്ചിലെ അതിർത്തി മേഖലകളിൽ അനുഭവപ്പെടുന്നത്. കല്ലാർ പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് ഡാമിൽ ജലനിരപ്പ് ഉയർത്തിട്ടുണ്ട്. ഉടൻ ഡാമിന്റെ 2 ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഷട്ടറുകൾ ഉയർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും തീരത്തുള്ളവരെയൊക്കെ മാറ്റുന്ന നടപടിക്രമങ്ങളിലേക്കൊക്കെ കടന്നിട്ടുണ്ടോ? കള്ളാർ ഡാം ഒരു ചെറിയ ഡാം, ഡൈവേഷൻ, ഇടുക്കിയുടെ ഒരു ഡൈവേഷൻ ആണ്. ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന ഒരു സാഹചര്യമില്ല എങ്കിലും ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചിന്ന തൂവൽ അരുവികളുടെ കരയിലുള്ള ആളുകളും മാറ്റി പാർപ്പിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിന് കുറഞ്ഞ അളവിലായിരിക്കും, ഒരു ദിവസം 10 സെന്റിമീറ്റർ മാത്രമായിരിക്കും ഷട്ടറുകൾ ഉയർത്തി എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. നന്ദി ഫ്രണ്ട്സ്. ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി സ്തംഭിച്ചെന്ന് പ്രതിപക്ഷം. പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. വൈകിക ഗുണഭോക്തൃ പട്ടിക ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിക്കുമെന്ന് തദ്ദേശമന്ത്രി എം വി ഗോവിന്ദനും സഭയെ അറിയിച്ചു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പൂർത്തിയാക്കിയ വീടുകളുടെ എണ്ണം സംബന്ധിച്ച് തദ്ദേശമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ രൂക്ഷമായ വാദപ്രതിവാദം നടന്നു. ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയുടെ മെല്ലെപ്പോക്കായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ വിഷയം. പ്രതിപക്ഷാരോപണങ്ങൾ നിഷേധിച്ച തദ്ദേശമന്ത്രി കാലതാമസത്തിന്റെ കാരണങ്ങൾ വ്യക്തമാക്കി. തുടർച്ചയായി 2 തെരഞ്ഞെടുപ്പുകളും അവയുടെ പെരുമാറ്റച്ചട്ടവും മൂലം ആ ഘട്ടത്തിൽ പുതിയ അപേക്ഷകളുടെ പരിശോധന നടത്താനായിട്ടില്ല. തെരഞ്ഞെടുപ്പുകളുടെ നിയന്ത്രണങ്ങൾ ഒഴിവായി വരുമ്പോഴേക്ക് നമുക്കെല്ലാം അറിയുന്നത് പോലെ കോവിഡ് മഹാമാരിയുടെ 2-ാം തരംഗം മൂലമുള്ള അടച്ചിടൽ സംസ്ഥാനത്ത് നടപ്പിലാക്കി. 2020 സെപ്റ്റംബറിൽ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് തെരഞ്ഞെടുപ്പിനെ പഴിക്കുന്നത് എന്തിനെന്ന് പി കെ ബഷീർ ചോദിച്ചു. ഒരു വർഷം എന്തു ചെയ്തെന്നും സർക്കാർ കണ്ണിൽ മണ്ണിടുകയാണെന്നും ബഷീറിന്റെ ആരോപണം. ഉമ്മൻചാണ്ടി സർക്കാർ 5 വർഷത്തിൽ വെറും 3724 വീട് മാത്രമാണ് നിർമ്മിച്ചതെന്ന തദ്ദേശമന്ത്രിയുടെ പരാമർശം തർക്കത്തിനിടയാക്കി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നിർമ്മിച്ച വീടുകളുടെ എണ്ണം 434000 ഒന്നും നിങ്ങളുടെ സർക്കാർ തന്നെ മറുപടി വന്നിരിക്കുകയാണ്. നിങ്ങളുടെ സർക്കാർ തന്നെ മറുപടി വന്നിരിക്കുക. അങ്ങ് ഈ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിച്ച് ഒരു വിശദീകരണം ചോദിക്കുക. ഇതുപോലത്തെ കള്ളക്കണക്ക് കൊണ്ട് തരുന്നതിന് വിശദീകരണം ചോദിക്കുക തന്നിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരോട്, അല്ലെങ്കിൽ പേഴ്സണൽ സ്റ്റാഫിനോട്. ലൈഫ് പദ്ധതി വൈകില്ലെന്ന മറുപടിയുമായി മുഖ്യമന്ത്രിയും എഴുന്നേറ്റു. എന്നാൽ സർക്കാരിന്റേത് അനാവശ്യ കാലതാമസവും കെടുകാരസ്ഥതയുമാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ന്യൂസ് 18 തിരുവനന്തപുരം. കെ സുരേന്ദ്രന് പിന്തുണയുമായി ബിജെപി ദേശീയ നേതൃത്വം. സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായി തുടരട്ടെയെന്ന് സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് ഭാരവാഹി യോഗത്തിൽ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ഉത്തരവാദി സുരേന്ദ്രൻ മാത്രമല്ലെന്നും ബി എൽ സന്തോഷ് വ്യക്തമാക്കി. അതേസമയം പുനഃസംഘടനയിൽ ഒഴിവാക്കപ്പെട്ട കൃഷ്ണദാസ് പക്ഷത്തു നിന്നുള്ളവരെ ഭാരവാഹിത്വത്തിൽ തിരികെ എത്തിക്കാനുള്ള നീക്കങ്ങൾ സജീവമാണ്. കോഴിക്കോട് കെ എസ് ആർ ടി സി ടെർമിനൽ നിർമ്മാണ ക്രമക്കേടിൽ ആർക്കിടെക്ടിനും കെ ടി ഡി എഫ് സി മുൻ ചീഫ് എഞ്ചിനീയർക്കുമെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് വിജിലൻസ് റിപ്പോർട്ട്. ബസ് ടെർമിനലിലെ മുഴുവൻ പ്രവർത്തനങ്ങളും ഉടൻ നിർത്തിവെക്കണമെന്ന ചെന്നൈ ഐ ഐ ടി റിപ്പോർട്ടിലെ ശുപാർശ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലും ശരിവെക്കുന്നു. കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ നിർമ്മാണത്തിൽ അടിമുടി ക്രമക്കേടുകൾ നടന്നെന്നാണ് വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. ബസ് ബേ സ്ഥിതി ചെയ്യുന്ന നിലയിലെ സ്ലാബിലും നിരവധി തൂണുകളിലും വിള്ളലുണ്ട്. വേണ്ടത്ര വായുസഞ്ചാരം പോലും ഉറപ്പുവരുത്താതെയാണ് ബസ് ബേയുടെ നിർമ്മാണം. കെട്ടിടത്തിലെ കോൺക്രീറ്റ് സ്ലാബുകൾക്ക് വേണ്ടത്ര കട്ടിയില്ല. വേണ്ട അളവിലുള്ള കമ്പികൾ ഉപയോഗിച്ചിട്ടില്ല. സ്ട്രക്ചറൽ ഡ്രോയിങ്ങിൽ തന്നെ പ്രശ്നങ്ങൾ വ്യക്തമായിട്ടും നിർമ്മാണത്തിന് കെ ടി ഡി എഫ് സി സാങ്കേതിക അനുമതി നൽകിയതിലും ദുരൂഹതയുണ്ടെന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. ഡ്രോയിങ് പരിശോധിക്കാതെ സാങ്കേതിക അനുമതി നൽകിയെന്നാണ് പ്രാഥമിക അന്വേഷണത്തിലെ നിഗമനം. അതിന് പിന്നിൽ അഴിമതി നടന്നിരിക്കാനും സാധ്യതയുണ്ട്. ആർക്കിടെക്ട് ആർ കെ രമേശിനും കെ ടി ഡി എഫ് സി മുൻ ചീഫ് എഞ്ചിനീയർ എസ് ആർ ജെ നവകുമാറിനുമെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നാണ് വിജിലൻസ് റിപ്പോർട്ടിലെ ശുപാർശ.
ആർ കെ രമേശിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ സ്ട്രക്ചറൽ ഡിസൈൻ പരിശോധിച്ച കൊച്ചി ആസ്ഥാനമായ റൈറ്റ് സെർവ് എന്ന ഏജൻസിയെക്കുറിച്ചും അന്വേഷണം വേണം. നിർമ്മാണത്തിലെ അപാകതയിൽ കരാറുകാരന് പങ്കുണ്ടോയെന്ന് പരിശോധിക്കണമെന്നും വിജിലൻസ് ഡയറക്ടർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ടെർമിനലിലെ എല്ലാ പ്രവർത്തനങ്ങളും ഉടൻ നിർത്തിവെക്കണമെന്നും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. കെട്ടിടം സുരക്ഷിതമല്ലെന്ന ചെന്നൈ ഐ ടി റിപ്പോർട്ടിന്റെ ആധികാരികത പരിശോധിക്കാൻ കെ എസ് ആർ ടി സിയുടെ നിർദ്ദേശമനുസരിച്ച് അഞ്ചംഗ വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. സമിതി റിപ്പോർട്ടിന് മുൻപ് വിജിലൻസ് റിപ്പോർട്ടിലെ ശുപാർശയിൽ സർക്കാർ നടപടി സ്വീകരിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ന്യൂസ് 18 കോഴിക്കോട്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഇടുക്കി മുൻ എസ് പി കെ ബി വേണുഗോപാലിനെതിരെ വിജിലൻസ് അന്വേഷണം. കൊച്ചി കുണ്ടന്നൂരിലുള്ള വേണുഗോപാലിന്റെ വീട്ടിൽ വിജിലൻസ് റെയ്ഡ് നടത്തി. ഒരു പകൽ മുഴുവൻ നീണ്ടുനിന്ന റെയ്ഡാണ് ഇന്ന് നടന്നത്. 2006 മുതൽ 2016 വരെയുള്ള കാലയളവിൽ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയിലാണ് കെ ബി വേണുഗോപാലിനെതിരെ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതിനെ തുടർന്ന് കൊച്ചി കുണ്ടന്നൂരിലുള്ള വീട്ടിൽ റെയ്ഡ് നടത്തി. എറണാകുളം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന വിജിലൻസ് സ്പെഷ്യൽ സെൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ്. രാവിലെ 8 മുതൽ വൈകിട്ട് 5:30 വരെ നീണ്ട റെയ്ഡിൽ നിരവധി രേഖകളും ഡിജിറ്റൽ വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചു. ഇടുക്കി എസ് പി ആയിരുന്ന വേണുഗോപാലിനെ നെടുങ്കണ്ടം രാജ്കുമാർ കസ്റ്റഡി കൊലപാതകവുമായി ബന്ധപ്പെട്ട ആരോപണത്തെ തുടർന്ന് ഭീകരവാദ വിരുദ്ധ സ്ക്വാഡ് എസ് പി ആയി സ്ഥലം മാറ്റിയിരുന്നു. തുടർന്ന് സർവീസിൽ നിന്നും വിരമിച്ച ശേഷമാണ് ഇപ്പോൾ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് അന്വേഷണത്തിന് വിധേയനാകുന്നത്. റെയ്ഡിന്റെ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുവാൻ വിജിലൻസ് സംഘം തയ്യാറായില്ല. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കൊച്ചി. ട്രെയിനിൽ മാധ്യമപ്രവർത്തകയെയും ഭർത്താവിനെയും മർദ്ദിച്ച സംഭവത്തിൽ പ്രതികൾ റിമാൻഡിൽ. കോഴിക്കോട് സ്വദേശികളായ അതുൽ, അജൽ എന്നിവരെ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. ഇവർ നേരത്തെ ലഹരി മരുന്ന് കേസുകളിലടക്കം പ്രതികളാണ്. തിരുവനന്തപുരത്ത് നിന്ന് വർക്കലയിലേക്കുള്ള ട്രെയിൻ യാത്രക്കിടെയാണ് മാധ്യമപ്രവർത്തകയെയും ഭർത്താവിനെയും പ്രതികൾ മർദ്ദിച്ചത്. ട്രെയിനിലെ വനിതാ യാത്രക്കാരോട് അപമര്യാദയായി പെരുമാറിയ പ്രതികൾ മാധ്യമപ്രവർത്തകയോട് മോശമായി സംസാരിച്ചു. മാധ്യമപ്രവർത്തക ഇത് എതിർത്തതോടെ മർദ്ദിക്കുകയായിരുന്നു. തടയാൻ ശ്രമിച്ച ഭർത്താവിനും മർദ്ദനമേറ്റു. അക്രമികളെ പിടികൂടാനെത്തിയ റെയിൽവേ പോലീസിനെയും പ്രതികൾ ആക്രമിച്ചു. യാത്രക്കാരും റെയിൽവേ പോലീസും ചേർന്നാണ് അതുൽ, അജൽ എന്നിവരെ പിടികൂടിയത്. തുടർന്ന് കൊല്ലത്തെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. കൊല്ലം ജില്ലാ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പോലീസിനെ ആക്രമിച്ചതിനും ഇരുവർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട്. ലഹരിമരുന്ന് കൈവശം വെച്ചതിന് പ്രതികൾക്കെതിരെ നേരത്തെ കേസുണ്ട്. കോഴിക്കോട്ടെ 2 പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിലായി 3 അടിപിടി കേസുകളും ഇവർക്കെതിരെയുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18, കൊല്ലം. കെ എസ് ഇ ബി മീറ്റർ റീഡർമാരുടെ ഒഴിവുകൾ വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധവുമായി പി എസ് സി റാങ്ക് ഹോൾഡേഴ്സ്. മീറ്റർ റീഡർ തസ്തികയിൽ 436 പേർക്ക് നിയമനം നൽകുമെന്ന കഴിഞ്ഞ സർക്കാരിന്റെ പ്രഖ്യാപനം മറികടന്നാണ് ഒഴിവുകൾ 218 നിജപ്പെടുത്തിയത്. ഒഴിവുകൾ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ സെക്രട്ടേറിയറ്റിനു മുന്നിൽ ശക്തമായ സമരം നടത്താനാണ് റാങ്ക് ഹോൾഡേഴ്സിന്റെ തീരുമാനം. കെ എസ് ഇ ബി മീറ്റർ റീഡർ തസ്തികയിലേക്ക് 600 പേരെ ഉൾപ്പെടുത്തി കഴിഞ്ഞ മാർച്ചിലാണ് പി എസ് സി റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 100-ദിന കർമ്മപദ്ധതിയുടെ ഭാഗമായി 400-ലധികം പേർക്ക് ജോലി നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ മാസം ചേർന്ന കെ എസ് ഇ ബിയുടെ ബോർഡ് മീറ്റിംഗ് ഒഴിവുകൾ 218 നിജപ്പെടുത്തി. ഇതിനെതിരെയാണ് പി എസ് സി റാങ്ക് ഹോൾഡേഴ്സ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പി എസ് സി ഓഫീസിനും വൈദ്യുതി ഭവനു മുന്നിലും ഉദ്യോഗാർത്ഥികൾ നിരവധി സമരങ്ങൾ നടത്തിയ ശേഷമായിരുന്നു ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഒഴിവുകൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും വൈദ്യുതി മന്ത്രി അടക്കമുള്ളവർക്കും പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല. കഴിഞ്ഞ 7:10 ചേർന്ന ബോർഡ് യോഗം 218 വേക്കൻസി, ബാക്കിയുള്ള 218 വേക്കൻസി മരവിപ്പിച്ചതായിട്ട് ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. പരാതി കൊടുത്തിട്ട് നടപടിയെടുക്കാന്നുള്ള രീതിയിൽ സഹായിക്കാന്നുള്ള രീതിയിലാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതുവരെയായിട്ടും ഒരു തീരുമാനം ആയിട്ടില്ല. പട്ടികയിലെ 218 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ നിയമന ശുപാർശ ലഭിച്ച് മാസങ്ങളായിട്ടും നിയമനം കിട്ടിയില്ലെന്ന പരാതിയും ശക്തമാണ്. ഉദ്യോഗാർത്ഥികളുടെ ആവശ്യത്തിൽ സർക്കാർ ഉടൻ അനുകൂല തീരുമാനമെടുത്തില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് റാങ്ക് ഹോൾഡേഴ്സിന്റെ തീരുമാനം. ന്യൂസ് 18, തിരുവനന്തപുരം. സ്പോർട്സ്. രാഹുൽ ദ്രാവിഡ് ഇന്ത്യൻ സീനിയർ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകൻ. ബി സി സി ഐ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. ലോകകപ്പിന് ശേഷം നടക്കുന്ന ന്യൂസിലാൻഡിനെതിരായ ഹോം സീരീസിൽ ദ്രാവിഡ് ചുമതല ഏറ്റെടുക്കും. രവിശാസ്ത്രിയുടെ പിൻഗാമിയായാണ് രാഹുൽ ദ്രാവിഡ് എത്തുന്നത്.